അഞ്ചൽ പഞ്ചായത്തിൽ ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി നാട്ടുകാർ, മോട്ടോർ തൊഴിലാളികൾ, തൊഴിലാളി യൂണിയൻ നേതാക്കൾ എന്നിവരിൽ നിന്നും ശേഖരിച്ച ഗതാഗത പരിഷ്കരണത്തിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ ജില്ലാ കളക്ടർ പി ജി തോമസിന് കൈമാറി. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ഗതാഗത പരിഷ്കരണ ചർച്ചയിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾ, തൊഴിലാളി യൂണിയൻ നേതാക്കന്മാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് കെ രാജു എം എൽ എ ചർച്ചയോടനുബന്ധിച്ചുള്ള യോഗം ഉദ്ഘാടനം ചെയ്തു. അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതേസമയം അല്പം സമയമെടുക്കുന്ന പദ്ധതികളുണ്ട്. അതിൽ അല്പം സമയമെടുക്കുന്ന പദ്ധതികളിൽ ഒന്നാണ് നമ്മുടെ അഞ്ചൽ ബൈപ്പാസ്. അഞ്ചൽ ബൈപ്പാസിനെ കുറിച്ച് ഈ രേഖയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പഞ്ചായത്തിന്റെ മാത്രം പിന്തുണ വരാത്തതായിരിക്കും സൂചിപ്പിക്കാത്തത്. 40 നിർദ്ദേശങ്ങളടങ്ങിയ മാർഗനിർദ്ദേശത്തിൽ 30 നിർദ്ദേശങ്ങൾ അഞ്ചൽ ടൗണിൽ നടപ്പിലാക്കാൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ കളക്ടർ ചുമതലപ്പെടുത്തി. കൊല്ലം എസ് പി ബാലചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എസ് ജയമോഹൻ, വിജയമ ചന്ദ്രമോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജി പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എൻ വാസവൻ, അഞ്ചൽ പഞ്ചായത്ത് അംഗങ്ങളായ ബദറുദ്ദീൻ, കെ ആർ ലളിതഭായി, ഡി സി സി ജനറൽ സെക്രട്ടറി ചാമക്കാല പ്രഭാകരൻപിള്ള, സി പി എം അഞ്ചൽ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് ബൈജു, കോൺഗ്രസ് അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് തോയ്ത്തല മോഹനൻ, ബി ജെ പി നേതാക്കളായ ആലഞ്ചേരി ജയചന്ദ്രൻ, വടവൺ ബിജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.